അതുൽ സത്യം എന്ന് പറഞ്ഞ ഒരു കുട്ടിയില്ല, അതുൽ സത്യം എന്ന് പറഞ്ഞ എന്റെ കുഞ്ഞനീനാണ്. അവൻ അത് ആ സംഭവം അവൻ വന്നിട്ട് ആദ്യം എന്റെ ജയിലിൽ ട്രിപ്പ് പോയപ്പോ അവന് ബാഡ് അനുഭവാ. കാരണം ഡ്രൈവർ ആണല്ലോ, നേരിക്കറ സീറ്റ് എന്റെ നിൽക്കാറുള്ളതൊക്കെ പറഞ്ഞു. ആ പയ്യൻ വണ്ടിയോടുള്ള അവന്റെ ക്യൂരിയോസിറ്റിയാണ് പലതൊക്കെ ഓടിച്ചായിട്ട് നോക്കണേ. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരുള്ള ഒരു ബെൻസിന്റെ, അതായത് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വിൽക്കുന്ന ഒരു അടിപൊളി ഷോറൂമിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഷോറൂമിൽ നിന്ന് ഒരു ബെൻസ് എടുക്കാൻ വന്നതാണ് ഞാനല്ല, നമ്മളുടെ പ്രമുഖരായ ചില യൂട്യൂബേഴ്സ് ബെൻസ് എടുക്കാൻ വന്നതാണ്. അപ്പം ആ യൂട്യൂബേഴ്സ് ആരൊക്കെയെന്ന് ഞാൻ കാണിച്ചു തരാം, അതോടൊപ്പം തന്നെ ഈ ഷോറൂം എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഷോറൂം, കിടില ഷോറൂം എന്ന് പറഞ്ഞാൽ കിടില ഷോറൂം ആണ്. ഈ ഷോറൂമിന് ചുറ്റുമുള്ള ഒരു വൈബ്, അതായത് ഈ സ്ഥലമൊക്കെ കാണാനായിട്ട് ഭയങ്കര മനോഹരമാണ്. നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പം. ഈ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ഒക്കെ കാണാൻ വളരെ ഭംഗിയാണ്, കണ്ടോ എന്ത് രസം. നോക്ക്, ഞാൻ നിങ്ങളെ ഷോറൂം കാണിച്ചു തരാം. ഷോറൂം കാണിച്ചതിന് ശേഷം ഷോറൂമിനകത്ത് കയറി ഷോറൂമിൽ കിടക്കുന്ന വണ്ടികൾ കാണിച്ചു തരാം. ആദ്യം ഞാൻ പുറത്തു നിന്ന് കാണിച്ചു തരാം ഇതിനകത്ത് കിടക്കുന്ന വണ്ടികൾ. ണ്ടോ ഇതിനകത്ത് നല്ല അടിപൊളി ലാൻഡ് ക്രൂയിസർ, അതുപോലെ തന്നെ ബെൻസ്, സി ക്ലാസ് ബെൻസ്, എസ് ക്ലാസ് ബെൻസ്, അങ്ങനെ കുറേ ബെൻസ് ഒക്കെ കിടപ്പുണ്ട്. അപ്പം നമുക്കിനി പതുക്കെ കടയ്ക്കകത്തേക്ക് കയറി നോക്കാം. കടയ്ക്കകത്ത് നമ്മൾ പറഞ്ഞ രണ്ട് യൂട്യൂബേഴ്സ് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ കണ്ടോ കടലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ നല്ല അടിപൊളി ഓടിയ വണ്ടിയൊക്കെ കിടപ്പുണ്ട്, കിടിലം വണ്ടികളൊക്കെയാണ് കിടക്കുന്നത്. മൂന്ന് പ്രാവശ്യം വിളിച്ച് എഴുതിപ്പിച്ച് കുളിപ്പിച്ചു പിന്നെ എന്റെ രണ്ട് മക്കള്, ഭാര്യ, സ്നേഹങ്ങളുടെ കുടുംബം, ഇതൊക്കെയാണ് എന്റെ സ്വന്തം. എന്നെ വിശ്വസിക്കുന്ന എന്റെ കുറച്ച് കുട്ടികള്, അവർക്ക് തഗ് അടിച്ചു കൊടുക്കുന്ന ഞാൻ. പുള്ളി പറഞ്ഞ ലാംഗ്വേജ് തന്നെ സംതൃപ്പുള്ളൂ, പക്ഷെ ഇതൊന്നും അല്ല ഇത്, അതല്ലേ വലിയ ചെറിയൊരു സംതൃപ്തം. ഇപ്പം നമ്മൾ ഈ കണ്ടതൊന്നും അല്ല. ഇനിത് മേലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല കിടിലൻ കിടിലം ബൈക്കുകൾ കിടപ്പുണ്ട്, ബൈക്ക് പ്രേമികൾക്കുള്ള നല്ല കിടിലം ബൈക്കുകൾ കിടപ്പുണ്ട്, അതുകൂടെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇത് ഡുക്കാട്ടിയാണ്. കണ്ടോ സംഭവം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ ഒരു ഷോറൂമാണിത്. നമ്മളിങ്ങനെ കാണുമ്പം അതിൻ്റെ ആ ഒരു വൈബ് നമുക്ക് മനസ്സിലാവും. സാധാരണ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രസം തോന്നില്ല, പക്ഷെ ഇവിടെ ഭയങ്കര രസമാണ്. വണ്ടി ഓടിച്ചു തുടങ്ങി കഴിഞ്ഞാല് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഒന്ന് പറഞ്ഞോടോട്ടെ, ആത്മകഥ എഴുതി വിവരിക്കായിരുന്നു. സ്റ്റോപ്പ് ക്ലീനർ ആയിട്ട് തുടങ്ങിയോ, അതിലഭിമാനക്കുറവ് കാണേണ്ട കാര്യം. പണി അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത്രയും
99.9% ദൈവത്തിന്റെ കഴിവും ആ ലാസ്റ്റുള്ള 1.0 ഇല്ലേ അതിന്റെ കഴിവും. ദൈവതമ്പുരാനെ സത്യം പറഞ്ഞാൽ ഞാൻ അനുഗ്രഹിച്ചു വിട്ടതാ. ഒരിക്കലും എനിക്ക് ഒരു തരി പോലും എന്റെ കഴിവെന്ന് പറയാൻ എനിക്ക് ഒരു സ്കോപ്പും ഇല്ല. കാരണം ഇന്നും ജയ്ഗുരു എന്നുള്ള ബ്രാൻഡ് പുറത്തറിയുന്നുണ്ടെങ്കിൽ എന്റെ കഴിവല്ല. കുറെ കുട്ടികള് ഇപ്പോഴും പ്രമോഷൻ ചെയ്യുന്നത് ഞാനല്ല, സത്യം അതിൽ സത്യം എന്ന് പറയുന്ന ഒരു കുട്ടിയില്ല. അതിൽ സത്യം എന്ന് പറഞ്ഞ എന്റെ കുഞ്ഞനിയനവൻ, അവൻ അത് ആ സംഭവം അവൻ വന്നിട്ട് ആദ്യം എന്റെ ജയ്ഗുരു ട്രിപ്പ് പോയപ്പോ അവന് ബാഡ് അനുഭവാ. കാരണം ഡ്രൈവർ ഉണ്ടോ നേരിക്കറ സീറ്റ് എന്റെ നിൽക്കാറുള്ള പോകുന്നു. ആ പയ്യൻ വണ്ടിയോടുള്ള അവന്റെ ക്യൂരിയോസിറ്റിയാണ് പല സ്ഥലത്ത് ഓടിച്ചായിട്ട് നോക്കണേ. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആ ഡ്രൈവർ ഒരാഴ്ചത്തെ കമ്പനി, പക്ഷെ അവൻ പറഞ്ഞിട്ടല്ല ആ ഡ്രൈവർ പുറത്തായത്. ഇതേമാതിരി വേറൊരു നമുക്ക് കംപ്ലൈന്റ് വരുമ്പോ നമ്മളെപ്പോഴും ഡ്രൈവർമാരെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം എന്താ, വണ്ടിയിൽ ഭംഗി കണ്ട ആൾക്കാരെ ആകർഷകമായി വരുമ്പോ. ഇപ്പൊ ഇവിടുത്തെ കഥയില് നമ്മൾ വണ്ടി കണ്ട് ഇഷ്ടപ്പെടുക വരുമ്പോ പെരുമാറ്റം മോശം ഇവിടെ ഞാൻ പറഞ്ഞില്ല എല്ലാം ആദ്യം കാണുന്ന ഒരു പ്രശ്നം. നമ്മൾ ആ വരുന്ന സമയത്ത് ഈ ഷോപ്പിന്റെ ഒരു വൈബാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു പോസിറ്റീവ് സാധനമാണ്. അവിടെ കേറി വന്ന് സംസാരിക്കണ വ്യക്തി വണ്ടി കാണുമ്പോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കേറി വരികയാണ്. ഇത് വലിയ സംഭവമാണ് രീതിയിൽ ഇവിടുത്തെ സ്റ്റാഫ് ആണ്. ആ അതാ വണ്ടി കുറച്ചുതരും നമ്മൾ ചോദിക്കുന്ന സമയത്ത് റഷീദ് പറയണ താല്പര്യം എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സിന്റെ ആഗ്രഹം വലിയ വേണം. പക്ഷെ അത് പോവാത്തതാണ് ഇവിടെ ഇന്നും പോസിറ്റീവ്. അല്ല അല്ല അത് മാത്രമേ കേട്ടോ, ഇദ്ദേഹം നമ്മൾ വരുന്ന ഇങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഫുഡെല്ലാം ആക്കിയിട്ട് പാവം രാവിലെ കഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കി അതായത് കടയിൽ വരുന്ന കസ്റ്റമർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം വണ്ടി കാണിച്ചു കൊടുക്കുന്ന ഒരു ഷോപ്പ്, ഏക ഡീലർഷിപ്പാണിത്. അപ്പം നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്, മേലോട്ട് കയറി പോവാ. മണം കേട്ടിട്ട് ഞങ്ങള് കാര്യമായി തട്ടു കെട്ടാൻ പോവാണ്. എന്തായാലും ഒരു ഭാഗം പാക്കേജ് ചേട്ടനട്ടാ, ആ പാക്കേജ് ചേട്ടനെ രണ്ടുപേരും കൂടെ അല്ല ഉണ്ടാക്കി വലിയ ആളെ കൂടുതലല്ലേ. അങ്ങനെ